ഇന്ന് രാവിലെ അപ്രഖ്യാപിതമായി ഒരു ഹർത്താൽ ഉണ്ടാവുകയും ഒരു കൂട്ടം ഹർത്താൽ അനുകൂലികൾ കടയിലേക്ക് എത്തിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ യാതൊരുവിധ പ്രകോപനവുമില്ലാതെ എൻ്റെ വ്യാപാര സ്ഥാപനത്തിന് നേരെ അടിച്ചു തകർക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം സ്ഥാപനത്തിനുള്ളിലേക്ക് വീണ്ടും പുറത്തേക്ക് പോയി 100-ൽ പരം അധികം ആളുകൾ കടയിലേക്ക് സംഘടിച്ച് വന്നുകൊണ്ട് എൻ്റെ തൊഴിലാളിയെ അടക്കം എന്നെ അടക്കം ദണ്ടുപയോഗിച്ച് മർദ്ദിക്കുകയും കടയിലേക്ക് എത്തിയ കസ്റ്റമറിനെ വളരെ അതിക്രൂരമായിട്ടാണ് ആ കടയ്ക്കകത്തിട്ട് ആ ചെറിയ ഒരു പയ്യനെ തല്ലിച്ചതച്ചത്. ഇപ്പോൾ എൻ്റെ മാനേജറിപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്. ഇപ്പോഴും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും സ്ഥാപനങ്ങളൊക്കെ വലിയ നാശനഷ്ടങ്ങൾ, ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ഈ മാസം തന്നെ തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം ഹർത്താലുകൾ വ്യാപാരികളെ കേരളത്തിൽ ഒന്നടങ്കം ഉപജീവനത്തിന് വേണ്ടി ഇറങ്ങുന്ന ഇത്തരം വ്യാപാരികളെ നശിപ്പിക്കുന്ന നിലയിലാണ് ഇത്തരം ഹർത്താൽ അനുകൂലികൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുമായും മറ്റു സംഘടനകളുമായും എല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട്. കൃത്യമായി അതിൻ്റെ നിയമപരമായി ഈ പ്രതികളെ മുന്നിൽ കൊണ്ടുവരണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയുവാനുള്ളത്.